ഫ്രണ്ട്സ്, ക്രാഫ്റ്റി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വീണ്ടും നമ്മൾ മറ്റൊരു ഇലക്ട്രിക് സ്കൂട്ടറുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഈ അടുത്ത് ഇറങ്ങിയിട്ടുള്ളൊരു വണ്ടിയല്ല, ബെൻലിംഗ് ഓറ എന്ന് പറയുന്ന ഒരു സ്കൂട്ടറാണ്. ഇത് ഇറങ്ങിയിട്ട് കുറച്ചായിട്ടുണ്ട്, പക്ഷേ നമ്മുടെ കയ്യിൽ വീഡിയോ ചെയ്യാനായിട്ട് ഇപ്പോഴാണ് കിട്ടിയിട്ടുള്ളത്. ഏതായാലും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ വണ്ടിയുടെ കുറച്ച് വിശേഷങ്ങൾ കാണാം. അപ്പോൾ ബെൻലിംഗ് ഓറ എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഫസ്റ്റത്തെ ലുക്ക് ആൻഡ് ഫീൽ അടിപൊളിയാണ്. കാണാൻ അത്യാവശ്യം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ മറ്റ് കാര്യങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ മോട്ടറിലേക്ക് പോവുകയാണെങ്കിൽ 2500 വാട്ട് BLDC ഹബ് മോട്ടറാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളും പറയുകയാണെങ്കിൽ 4 വേരിയൻറ്റിലാണ് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുക. 4 സ്പീഡ് മോഡുകളാണ് വണ്ടിയിൽ വരുന്നത്. പിന്നെ ഒരു മറ്റൊരു കാര്യം, അധിക ഇലക്ട്രിക് സ്കൂട്ടറുകളിലും റിവേഴ്സ് ഗിയർ കൊടുക്കാറുണ്ട്. ഈ ബെൻലിംഗ് ഓറ എന്ന് പറയുന്ന സ്കൂട്ടറിൽ റിവേഴ്സ് ഗിയർ ഇല്ല. അതേപോലെ ഇതിൻ്റെ ബാറ്ററിയിലേക്ക് വരുന്ന സമയത്ത് റിമൂവബിൾ ബാറ്ററിയാണ്. അതുപോലെ അതിൻ്റെ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 2.9 kWh ലിഥിയം അയൺ ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ബാറ്ററി ഫുൾ ചാർജ് ആവാൻ എടുക്കുന്ന സമയം 4 മണിക്കൂറാണ് കമ്പനി പറയുന്നത്. ഇതിന് സ്പീഡ് ചാർജർ ഉണ്ടെങ്കിലും അത് വല്ലാതെ സജസ്റ്റ് ചെയ്യുന്നില്ല, കാരണം മൈലേജിനെ ബാധിക്കുന്ന ഒരു സംഭവം ഉള്ളതുകൊണ്ട് അതിനെ അധികം സജസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് കമ്പനി പറയുന്നത്. ഒറ്റ ഫുൾ ചാർജിൽ 120 മുതൽ 140 km വരെ റേഞ്ച് കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത്. യൂസ് ചെയ്ത ആളുടെ എക്സ്പീരിയൻസിൽ 110-120 റേഞ്ചിൽ തന്നെ കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് എക്കോ മോഡലായിരിക്കും. സ്പോർട്ട് മോഡലിലേക്ക് മാറുന്നതിനനുസരിച്ച് കിലോമീറ്ററിൽ ചെറിയ വ്യത്യാസം വരും. അതുപോലെ നമ്മൾ വണ്ടിയുടെ ടയറിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് 12-ഇഞ്ച് ട്യൂബ്ലെസ് ടയറാണ് ഇതിൽ വരുന്നത്. പിന്നെ ബ്രേക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് ആണ്, പുറകിൽ നോർമൽ ബ്രേക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് ആണ്. പിന്നെ നമ്മൾ ഇതുവരെ ചെയ്ത വീഡിയോസിലൊക്കെ ഉള്ള പോലെ തന്നെ ഇതിന് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് ഫൂട്ട്റസ്റ്റ് ഇല്ലാത്തതാണ്. ഇപ്പോൾ സാരി ഗാർഡ് എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾ ഇരിക്കുന്ന സമയത്ത് കാല് വെക്കാനുള്ള 1 സൈഡ് ഫൂട്ട്റസ്റ്റ് അഥവാ സാരി ഗാർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് 2 സൈഡിൽ വരാത്തത് കൊണ്ട് 2 സൈഡിലേക്ക് കാലിട്ടിരിക്കുന്ന ആളുകൾക്ക് അത് കാല് വേദന ഉണ്ടാക്കാനും മറ്റ് ബുദ്ധിമുട്ടുകൾക്കൊക്കെ എന്തായാലും കാരണമാവുന്നുള്ളതാണ്. ആ ഒരു ഫെസിലിറ്റി നിർബന്ധമായും കൊടുക്കേണ്ടതായിരുന്നു, പക്ഷേ ഇതിൽ കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് കൊടുക്കാത്തതെന്ന് അറിയില്ല. പിന്നെ ഈ വണ്ടി ഇറങ്ങിയിട്ടുള്ളത് 6 കളറുകളിലായിട്ടാണ്. 1 ഗ്രോസി ഗ്രേ, അതുപോലെ തന്നെ റെഡ്, ബ്ലൂ, വൈറ്റ്, മാറ്റ് ബ്ലാക്ക്, പേർപ്പിള്. ഈ 6 കളറുകളിലായിട്ടാണ് ഈ വണ്ടി ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ മാക്സിമം 90 കിലോ വെയിറ്റ് വരുന്ന ബെൻലിംഗ് ഓറ സ്കൂട്ടറിൻ്റെ ലോഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 150 kg ആണ്. 150 kg ആണ് കമ്പനി പറയുന്ന ലോഡിംഗ് കപ്പാസിറ്റി. പിന്നെ വണ്ടിയുടെ ബാറ്ററിയുടെ ഒരു വാറണ്ടി പറയുകയാണെങ്കിൽ 45,000 km അല്ലെങ്കിൽ 3 വർഷമാണ് കമ്പനി ഇതിൻ്റെ വാറണ്ടി പറയുന്നത്. പിന്നെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വരുന്ന സമയത്ത് മൊബൈൽ ചാർജിങ്ങിനുള്ള ഓപ്ഷൻ ഉണ്ട്, പാർക്ക് അസിസ്റ്റ് ഉണ്ട്, അതുപോലെ ആൻറ്റി തെഫ്റ്റ് അലാറം ഉണ്ട്, അതുപോലെ തന്നെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്, സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് എഞ്ചിൻ ഉണ്ട്. പിന്നെ ഇതിൻ്റെ റൈറ്റ് പറയുകയാണെങ്കിൽ ഓൺ ദി റോഡ് വരുന്ന സമയത്ത് 1,53,000 രൂപയാണ് റൈറ്റ് വരുന്നത്. അതിൽ സബ്സിഡി കഴിയാനുണ്ടാവും. സബ്സിഡി 43,000 രൂപ സബ്സിഡി കഴിച്ച് 1,10,000 രൂപയാണ് നമുക്ക് കൊടുക്കാനുണ്ടാവുക. നമ്മൾ ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കുന്ന സമയത്ത് 1,53,000 കൊടുത്ത് ഇറക്കണം. എന്നിട്ട് 1-2 മാസത്തിനുള്ളിൽ സബ്സിഡി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയാണ്. അങ്ങനെയാണ് അറിയാൻ പറ്റിയിട്ടുള്ളത്. ഇപ്പോൾ വണ്ടിൻ്റെ കീ വരുന്നത് ഇതാണ്. ലോക്ക് ചെയ്യാനുള്ള കീ ബട്ടൺ ഉണ്ട്, അൺലോക്ക് ചെയ്യാനുള്ളതുണ്ട്. ഇത് റിമോട്ട് മേലെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിലുള്ള ഓപ്ഷനാണ്. ഈ സൈഡിലുള്ളത് ഞാൻ പ്രസ് ചെയ്യുന്നില്ല. വണ്ടി എലാം ഉണ്ടാക്കുന്ന ബട്ടണാണിത്. നമ്മൾ വണ്ടി എവിടെയെങ്കിലും വെച്ചാലേ, പാർക്കിങ്ങിലൊക്കെ ഇട്ടാൽ ജസ്റ്റ് മറന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് സൗണ്ട് കേട്ടറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ്. പിന്നെ അതിലിവിടെ നമുക്കൊരു ചെറിയ സാധനങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യമുണ്ട്. പല വീഡിയോസിലും ഇതിൻ്റെ ക്വാളിറ്റി വളരെ കുറവാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. സംഭവം ശരിയാണ്, വലിയ ഉറപ്പില്ലാത്തൊരു ഇതിലാണ് ഈ ഭാഗമുള്ളത്. പിന്നെ ഫ്രണ്ടിൽ വരുന്ന സമയത്ത് ഇവിടെ എൻജിൻ സ്റ്റാർട്ടും സ്റ്റോപ്പും ഉണ്ട്. നമുക്ക് ഇതിലും വണ്ടി ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്യാം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് നോർമലി എല്ലാ ബൈക്കിനുള്ള പോലെ തന്നെ ലൈറ്റിൻ്റെതുണ്ട്, പാർക്കിംഗ് ഇവിടെ ഉണ്ട്. പിന്നെ ഹോണ്, ഇൻഡിക്കേറ്റർ, ഡിം ആൻഡ് ബ്രൈറ്റ്. പിന്നെ ഇവിടെ നമുക്ക് മോഡ് മാറ്റാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. വണ്ടി ഓണാക്കുന്ന സമയത്ത് ടോട്ടൽ കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ പാർക്കിങ്ങിലാണ് ബാറ്ററീൻ്റെ ചാർജും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഏത് മോഡലാണ് വണ്ടി ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ ഫ്രണ്ടിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കാനുള്ളൊരു കാര്യം, മറ്റു വണ്ടികളെ പോലെ തന്നെ ഇതിൻ്റെ സീറ്റിൽ ഡിക്കിയിലൊരു ഹെൽമെറ്റ് കൊള്ളോ എന്നുള്ളതാണ്. സീറ്റ് തുറക്കാനുള്ള കീ ഇവിടെ തന്നെ ഉണ്ട്. വാ, ഇതിൽ ഫുള്ളായിട്ട് ബാറ്ററി ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ചെറിയ പേപ്പറുകളോ ഫയൽസോ അങ്ങനെ എന്തെങ്കിലും വെക്കണമെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഒരു ഹെൽമെറ്റ് കൊള്ളാനുള്ള സ്പേസ് ഇതിൻ്റെ ഉള്ളിലില്ല. ബാറ്ററി അത്യാവശ്യം നല്ല അടിപൊളി വെയിറ്റ് ഉണ്ട്.
ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ബാറ്ററി പുറത്തെടുക്കാൻ പറ്റും. അതേപോലെ നമ്മൾ ഒരു കുറേ കാലത്തേക്ക് വണ്ടി എടുക്കാതെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ബ്രേക്കർ ഉണ്ട്, ഇത് ഓഫാക്കി വെക്കുകയും ഓണാക്കി വെക്കുകയും ചെയ്യാൻ പറ്റും. നേരത്തെ ഓപ്പൺ ആക്കിയപ്പം പറയാൻ വിട്ടതാണ്, ഫോണ് ചാർജ് ചെയ്യാനുള്ള യു എസ് ബി പോർട്ട് ഇത് അവിടെ ഉണ്ട്, ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫോണ് ചാർജ് ചെയ്യാൻ അവിടെ കണക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ചെറിയ കവറോ കാര്യങ്ങളൊക്കെ വെക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൊളുത്തിയിടാൻ പറ്റും. സാധാരണ പോലെ തന്നെ വണ്ടിൻ്റെ ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ ചാർജിങ് സോക്കറ്റ് വരുന്നത്. ബാറ്ററി ഒന്ന് ഊരി നോക്കാം കേട്ടോ, എത്ര വെയിറ്റ് ഉണ്ടെന്ന് അറിയാലോ. ആ അത്യാവശ്യം നല്ല ടൈറ്റിലാണുള്ളത്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ റിമൂവ് ചെയ്ത് കൊണ്ടുപോയി ചാർജ് ചെയ്യലൊന്നും പോസിബിൾ അല്ല, എന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ആവശ്യം വന്നാൽ ചെയ്യാന്നല്ലാതെ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല, നല്ല വെയിറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ലാസ്റ്റ് ചെയ്ത കൊമാക്കിന് ബാറ്ററി ഇങ്ങനെ കുലുങ്ങുന്ന കുറച്ച് സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിന് പകരം ഇവിടെ ഇതിൽ ബാറ്ററി നല്ല സീറ്റിംഗ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒരു കട്ടിങ്സ് അവിടെ കൊടുത്തിട്ട് നല്ല ഫിക്സാക്കി നിർത്തിയിട്ടുണ്ട് ഈ ബാറ്ററി. അപ്പോൾ ഏകദേശം വണ്ടിനെ പറ്റി ഞാൻ വലിച്ചു നീട്ടി പറഞ്ഞിട്ടില്ല, 2 മാസം ഉപയോഗിച്ച ആളാണ് വണ്ടി എനിക്ക് കൊണ്ടുതന്നത്. ഇതുവരെ യൂസ് ചെയ്തെടുത്തോളം നെഗറ്റീവായിട്ട് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല, നല്ല വൃത്തിയുള്ള വണ്ടിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഏതായാലും നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം, കാരണം ഓരോ മോഡലും മാക്സിമം എത്ര സ്പീഡ് കിട്ടും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കാമല്ലോ. കയറി ഇരിക്കുമ്പോഴുള്ള ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 162 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് ഉള്ളത്, എനിക്ക് കാല് നല്ലോണം എത്തൂല. ഞാൻ നേരെ നിൽക്കുകയാണെങ്കിൽ കോഴി അയിലുമ്പോൾ കയറിയോണം ഉണ്ടാവും, ഇങ്ങനെ ആട്ടും കൊണ്ടും ആടി കളിക്കും, കാരണം കാല് കറക്റ്റായിട്ട് എത്തൂല. അത്യാവശ്യം നല്ല ഹൈറ്റുള്ള വണ്ടിയാണ്. ഇനി നമുക്ക് വണ്ടി ഓണാക്കുന്ന സമയത്ത് പാർക്കിങ്ങിലാണ് ഉണ്ടാവുക, അത് നമ്മൾ പാർക്കിംഗ് മാറ്റിയിട്ട് ഓണാക്കുക. എന്നിട്ട് നമുക്ക് ഏത് മോഡലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എടുത്തിട്ട് പോവാം. അപ്പോൾ നമ്മൾ മെല്ലെ ഒന്ന് ഓട്ടി നോക്കാം. എല്ലാ മോഡലുള്ള സ്പീഡും നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഞാൻ ഗ്രൗണ്ട് ഓട്ടിച്ചതുകൊണ്ടാണ് ഹെൽമെറ്റ് വെക്കാത്തത്. വണ്ടി ആരെങ്കിലും എടുത്ത് റോട്ടിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ് വെക്കുക, മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് 4 മോഡലുള്ള സ്പീഡൊന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ മെല്ലെ റോട്ടിലേക്ക് ഇറക്കിയിട്ട് സ്പീഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഹെൽമെറ്റ് ഇതാ, ഇതിൻ്റെ കൂടെ കിട്ടിയ ഹെൽമെറ്റ് ആട്ടോ. ആ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമുക്ക് കയറ്റം കയറ്റി നോക്കാണ്ട് നല്ല അടിപൊളി കയറ്റം ഉണ്ട് അപ്പുറത്ത്, അതും കൂടെ കയറ്റി നോക്കാം. സ്പീഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ആ കയറ്റം കൂടെ കയറ്റി നോക്കാം. പോവല്ലേ എന്നാൽ. ഇപ്പം നമ്മൾ ഫസ്റ്റ് മോഡൽ വണ്ടി കൊടുക്കാൻ പോവുകയാണ്. ഫസ്റ്റത്തെ കൊടുക്കലിൽ തന്നെ ഒരു 30 കിലോമീറ്റർ സ്പീഡിലേക്ക് ഒറ്റയടിക്ക് കയറിയിട്ടുണ്ട്. മുപ്പത്തെട്ട് 39 കിലോമീറ്റർ റേഞ്ചിലാണ് പോകുന്നത്. ഇനി നമുക്ക് മാക്സിമം കൊടുത്ത് നമ്മളൊരു 200 കിലോമീറ്റർ വന്നിട്ടോ. ഇനി നമ്മൾ മോഡ് സെക്കൻഡിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ സെക്കൻഡിലേക്ക് മാറ്റുന്ന സമയത്ത് 50 കിലോമീറ്റർ സ്പീഡിലാണ് മാക്സിമം നമുക്ക് കിട്ടുന്നത്. 50 കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി പോകുന്നത്. ഇനി നമ്മൾ തേർഡ് മോഡിലേക്ക് മാറ്റാൻ പോവാം. ബ്രേക്കിംഗ് വലിയ കുഴപ്പമില്ല കേട്ടോ, ബ്രേക്കിംഗ് വലിയ മോശമല്ല. ഇനി നമുക്ക് നോക്കാനുള്ളത് സസ്പെൻഷനും കയറ്റം കയറുന്ന സമയത്തുള്ള വണ്ടിയുടെ പെർഫോമൻസും അതേപോലെ തന്നെ കയറ്റത്തു നിന്ന് വണ്ടി നിർത്തിയെടുക്കുന്ന സമയത്തുള്ള ഒരു എക്സ്പീരിയൻസും കൂടാണ് നമുക്ക് നോക്കാനുള്ളത്. ഇപ്പം ഞാനേ വണ്ടി നല്ല സ്പീഡിൽ വരുന്ന സമയത്ത് വണ്ടി കണ്ട് ഹോൺ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഹോണ് കുറച്ചിങ്ങോട്ടേക്കാളുള്ളത്, എൻ്റെ ചെറിയ കൈയായതുകൊണ്ടേ ഇവിടേക്ക് പിടിച്ചാൽ കിട്ടും, അടുപ്പിച്ച് പിടിച്ചാൽ കിട്ടും. ഈ ഒരു സൈഡിലാണ് ഹോണുള്ളത്.
പിന്നെ അതിൻ്റെ താഴെ ചെറിയൊരു ബട്ടണുണ്ട്, ഒരു സെറ്റിങ്സിൻ്റെ ചിഹ്നമൊക്കെ ഉള്ളൊരു ബട്ടണുണ്ട്. അത് വണ്ടി എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ തോന്നിക്കഴിഞ്ഞാൽ സെൻസർ എല്ലാ സെൻസറുകളും കട്ട് ചെയ്യാനുള്ളതാണ്. ആ ഒരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി മോട്ടർ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യുള്ളൂ. എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വരികയാണെങ്കിൽ ആ ഒരു സൗകര്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം മുന്നിൽ അത്യാവശ്യം നല്ല, നമ്മൾ മുമ്പത്തെ മാഗ്നസ് പ്രോൻ്റെ വീഡിയോയിലൊക്കെ വന്നിട്ട് മാഗ്നസ് പ്രോ കയറാതിരുന്നൊരു കയറ്റുണ്ട്. ആ കയറ്റാണ് നമ്മൾ കയറ്റാൻ പോകുന്നത്. നല്ല കയറ്റാട്ടോ, ഒരു മലയിലേക്കുള്ള വഴിയാണ്. മാഗ്നസ് പ്രോ അന്ന് നമ്മൾ എടുത്തു കൊണ്ടുപോകുന്ന സമയത്ത് അതിൻ്റെ എന്താ പറയുക, മാക്സിമം മോഡിൽ തന്നെ കയറാതിരുന്നൊരു കയറ്റാണ് ഇത്. ഇതിൻ്റെ ഫസ്റ്റ് മോഡിൽ തന്നെ വണ്ടി ഒന്ന് സ്ലോ ആയെങ്കിലും കയറിപ്പോയി. ഇപ്പോൾ നമ്മൾ ഓരോരോ മോഡലും കയറ്റുകയാണെങ്കിൽ വീഡിയോ കുറേ ലെങ്തി ആയി പോവും. ഇപ്പോൾ ഫസ്റ്റ് മോഡിൽ തന്നെ കയറ്റിയ സമയത്ത് ഞങ്ങൾ രണ്ടുപേരുണ്ട്. ഞാൻ ഒരു 55 കിലോ ഉണ്ടാവും, പുറകിലിരിക്കുന്ന ആളൊരു 68-70 കിലോ ഉണ്ടാവും. ഏകദേശം 120-ൻ്റെ മുകളിലുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മോഡിൽ തന്നെ കയറ്റാൻ സുഖമായിട്ട് കയറിപ്പോയി. ഇനി ഓരോ മോഡൽ നോക്കുന്നില്ല, ഫോർത്ത് മോഡൽ എത്ര സ്പീഡിൽ വണ്ടി പോകുന്നുള്ള നമുക്ക് നോക്കാം. ഒരു 30 കിലോമീറ്റർ റേഞ്ചിൽ, 27, 25, 24 ആ ഒരു കിലോമീറ്റർ റേഞ്ചിൽ വണ്ടി കയറി പോകുന്നുണ്ട്. ആ ഒരു റേഞ്ചിൽ വണ്ടി കയറി പോകുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കയറ്റത്തിൻ്റെ തൊട്ട് താഴത്തു നിന്നാണ് വണ്ടി എടുത്തിട്ടുള്ളത്. നോർമലി നമ്മൾ കയറ്റത്തിൻ്റെ തൊട്ട് താഴത്തു നിന്ന് ഒരിക്കലും വണ്ടി എടുക്കാറില്ല. വണ്ടി വരുന്ന ആ സ്പീഡിലാണെങ്കിൽ കുറച്ചും കൂടെ സ്മൂത്തായിട്ട് കയറി പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മൾ കയറ്റത്തു നിന്ന് നിർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഇവിടെ ഒരു കയറ്റത്തിൽ നിർത്തിയതാണ്. ഇപ്പോഴാണ് മനസ്സിലാക്കിയത്, നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ആക്സിലേറ്റർ വർക്ക് ചെയ്യില്ല എന്നുള്ളത്. ഏതായാലും കയറ്റത്തു നിന്ന് എടുക്കൽ അതുകൊണ്ടൊരു ടാസ്ക് ആയിരിക്കും. എന്നാലും ഒന്ന് യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ അതൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ എടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഞാനൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാൻ പോവാണ്. നല്ല കുത്തനുള്ള ഒരു കയറ്റത്തിലാട്ടോ നിൽക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ കാണിച്ചെടുത്താൽ പുറകിലേക്ക് വന്നിട്ട് ആ ഒരു കയറ്റത്തിലാണുള്ളത്. ഇപ്പം ഞാൻ ബ്രേക്ക് പിടിച്ചും കാറ്റ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് വണ്ടി മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ കയറ്റത്തുനിന്ന് വണ്ടി കയറുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വണ്ടീൻ്റെ ഓണർ പറഞ്ഞ പോലെ ജസ്റ്റ് ബ്രേക്കൊന്ന് റിലീസ് ചെയ്ത് പിന്നെ നമ്മുടെ കാലുമേലൊന്ന് വണ്ടി ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തതിന് ശേഷം കൊടുക്കുന്ന സമയത്ത് വണ്ടി കയറി പോകുന്നുണ്ട്. അല്ലാതെ ബ്രേക്ക് പിടിച്ചുകൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റുന്നില്ല, കയറ്റത്തുനിന്ന് പറ്റുന്നില്ല. ഇപ്പോൾ ഒരു അത്യാവശ്യം ഗട്ടറുള്ള റോഡിൽ നമ്മൾ പോവുകയാണ്. സസ്പെൻഷൻ വലിയ കുഴപ്പമില്ല. നമ്മളൊരു സാധാ ഗിയർലെസ് സ്കൂട്ടർ ഉണ്ടല്ലോ, ജൂപ്പിറ്റർ, ആക്റ്റീവ, അങ്ങനത്തെ വണ്ടിയിലൊക്കെ പോകുന്ന ഒരു ഫീലൊക്കെ തന്നെയാണ് ഏകദേശം ഉള്ളത്. അത്യാവശ്യം ചെറിയ ഗട്ടറുകളിലൊക്കെ നമ്മൾ ചാടി കയറിയിട്ടോ വലിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നില്ല. സാധാരണ ആക്റ്റീവയിലും അതുപോലെ ഗിയർലെസ് സ്കൂട്ടറിലൊക്കെ ഇതുപോലത്തെ കമ്പികൾ നമ്മൾ അഡീഷണലി ഫിറ്റ് ചെയ്യല കേട്ടോ. ഇപ്പോൾ ഓൾറെഡി കമ്പനി ഇറങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ ഉള്ളതാണ് ഈ ഒരു മോഡലിൽ ഇറങ്ങുന്നത്. പുറകിലത്തെ ഈ ഒരു ചെറിയ സെറ്റപ്പൊക്കെ കണ്ടില്ലേ.